തൗഹീദ് ഞങ്ങൾ ആദ്യം ചോദിച്ചു ഉസ്തസ്തിൽ ഉമ്മത്ത് കേ റസൂലുള്ളാ, നിങ്ങൾക്ക് പറഞ്ഞ കടിയില്ല തൗഹീദ് ആയിക്കോട്ടെ, ഞങ്ങൾ തൗഹീദ് കടിയാണ് പറഞ്ഞപ്പോ തൗഹീദ് ഇതാണ് തയ്യാറാകുന്നില്ല. നേരത്തെ കാര്യം പറമ്പിൽ ആളുകളെ വിളിച്ച് സഹോദരൻ എവിടെ വരട്ടെ എഴുതട്ടെ, ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അറ്റതിപ്പുകളുള്ള മുസ്ലിം സഹോദരന്മാർ നിങ്ങളെ മുജാഹിദ് സഹോദരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. കാര്യപ്പറമ്പിൽ മുജാഹിദ് സഹോദരന്മാർക്ക് തൗഹീദിന് വിഷം പോലും എഴുതാൻ കഴിയുന്നില്ല. ഞങ്ങൾ അത്ര ആവശ്യപ്പെടുന്നുള്ളൂ തൗഹീദ് 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 എല്ലാ വിഷയം കൂട്ടേ തൗഹീദ് ചുരുക്കും തൗഹീദ് ചുരുക്കുന്ന പറഞ്ഞു നിങ്ങൾക്ക് എന്ത് എഴുതിക്കൂടെ ഒന്ന് എഴുതിക്കൂടെ തൗഹീദ് എഴുതോ അത്ര ആവശ്യമുള്ളൂ. എഴുതി എഴുതി ഞാൻ തീരുമാനിച്ചു സംവാദം നടത്താൻ തയ്യാറാണെന്നുള്ള ഞങ്ങൾ അഭിഷേകം അതുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടായാലും വിഷേദം അല്ലല്ലോ അവര് സംവാദത്തിനെ തയ്യാറുള്ളൂ, വിഷയം എഴുതാൻ തയ്യാറില്ല എന്ന് അവര് പറഞ്ഞു. അതല്ലല്ലോ അല്ലല്ലോ വിഷയം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നടന്ന സംഭവം ഇവിടെ ചർച്ച നടന്നിട്ട് ആ വിഷയത്തിലാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? ഞങ്ങൾക്ക് ഞങ്ങൾ മൗനമാണെന്ന് ചോദിക്കണം, അടുത്ത മുഖാമുഖത്തിലാവാം, അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത മുഖാമുഖത്തിലേക്ക് നീട്ടിവെക്കണ്ട. നിങ്ങളെ പണ്ഡിതന്മാരെ കൊണ്ടുവന്നോളൂ, അതേ വിഷയത്തെ കുറിച്ച് തന്നെ സംഭവം നടത്താൻ ഞങ്ങൾ ഒരുക്കാണ് എന്നിടംപടി നിങ്ങൾ സ്റ്റേജിക്കരെ ആകെ പറയാറുണ്ട് അത് എഴുതാൻ എന്താ പേടി? കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ മാറിക്കും മാറിക്കും സർ പ്രശ്നം ഉണ്ടാക്കരുത്, മാറിക്കും മാറിക്കും. അതെ അതെ അത് മതി, അത്രയും മതി. അതെ 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 തൗഹീദ് നല്ല വിഷയത്തിൽ സംഭവം നടത്തുന്നത് അങ്ങനെ അങ്ങനെ തൗഹീദ് എന്ന വിഷയത്തിൽ സംഭവം ഓക്കെ എന്നാലും തൗഹീദ് തൗഹീദ് ഞങ്ങൾ എന്തിനു റെഡിയാ നോക്കിയെ ഇവിടെ തർക്കം ഏത് വിഷയം ഏതാ വിഷയം? പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കബറിന് വന്ന് സഹായം തേടി തന്നെ തിരിച്ചപ്പോ അത് പറ്റൂലാണ് പറഞ്ഞപ്പോ എഴുതു അതിൽ വാദപ്രയോഗം നടത്താറുന്നപ്പോ അതിന് റെഡിയല്ല തൗഹീദ് അൽഹംദുലില്ലാ തൗഹീദാണെങ്കിൽ തൗഹീദ് ഞങ്ങൾ അതിനും തയ്യാറാണ് എഴുതു തൗഹീദ് കുറച്ച് മാറി എല്ലാവരും കുറച്ച് മാറി കുറച്ച് മാറി കുറച്ച് മാറി കുറച്ച് മാറി കുറച്ച് മാറി കുറച്ച് മാറി മാറി ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന എസ് കെ എസ് എഫിന്റെ മഹത്തായ സംവിധാനത്തിലൂടെ ലോകം നേർവരിക്ക് എസ് കെ എസ് പുറത്തുള്ളവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഇതിനുവേണ്ടി കട്ടപ്പെടുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി കട്ടപ്പെടുന്ന ഒട്ടേറാളുകൾ അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. ഈ സംരംഭം ഇവിടെ സംഘടിപ്പിച്ച നല്ലവരായ സഹോദരന്മാർ അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ നല്ല ലക്ഷ്യം നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഏതായാലും ഞാൻ ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാം ഒന്ന് കുറച്ചു മാറി കുറച്ചു മാറി ആര് പ്രശ്നം ഉണ്ടാക്കരുത്, അവരെഴുതിന്റെ എഴുതിക്കോട്ടെ. വളരെ സന്തോഷമായി, വളരെ ഭംഗിയായി, നമ്മൾ ആഗ്രഹിച്ചല്ലേറെ സന്തോഷമായില്ല. നിങ്ങളൊന്ന് മാറി ഒന്ന് മാറി കുറച്ച് മാറിക്കും കുറച്ച് മാറിക്കും കുറച്ച് മാറിക്കും. ഏതായാലും ആദ്യം കിതാബുമായിട്ട് വന്ന ബേഗുമായിട്ട് വന്ന മാന്യ സഹോദരൻ പോയി. പിന്നെ രണ്ടാമത്തെ ആളെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് അല്ലാഹുവിനോട് ചോദിക്കും പോലെ മഹാത്മാക്കോട് ചോദിക്കാൻ പറ്റുമോ? ആയത്തോതി അല്ലാഹുമ്മ ലാ തുആഖിദ്നാ ബിമാ നസീനാ. അല്ലാഹുവിനോട് പറയുന്നു അതേ വാക്ക് തന്നെ മൂസാ നബിയോട് പറയുന്നു, ലാ തുആഖിദ്നീ ബിമാ നസീതു. രണ്ടും ഒരേ പദം അല്ലാഹുവിനോട് പറഞ്ഞ അതേ പദം തന്നെ മൂസാ നബിയോട് പറയുന്നു. രണ്ടും പ്രശ്നമില്ലെന്ന് ഇവിടെ തെളിവുകൾ ഉദ്ധരിച്ചു. പിന്നീട് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന ല്ലേ അത്, മരണപ്പെട്ടവരുണ്ടോ ചോദിച്ചപ്പോൾ എന്ന സംഭവം പറഞ്ഞു. അത് ആരാണ് പറഞ്ഞത്? ഒരാൾ വന്നല്ലേ, ആളുണ്ടോ? ആളുണ്ടോ ചോദിച്ചു, ആളുണ്ട്. പറഞ്ഞ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ഇമാമിന് അഭിപ്രായ വ്യത്യാസം ചോദിച്ചപ്പോ ഇമാമിനെ പറയാനല്ല മൗലവിമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മളെ വെച്ചുകൊണ്ട് എന്ന വിഷയത്തെ കുറിച്ച് ഒരു സംവാദം നടത്താൻ പറഞ്ഞു. പക്ഷെ അതിന് തയ്യാറായില്ല. അവസാനം പെട്ടു. പെട്ടപ്പോൾ ഇപ്പൊ പറഞ്ഞു നമുക്ക് തൗഹീദിൽ ഒതുങ്ങാം. അൽഹംദുലില്ല, ഞങ്ങൾ തൗഹീദാണെങ്കിൽ അത് നിങ്ങളത് കിട്ടുക ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. വലിയ സന്തോഷമുണ്ട്. ഇതിന്റെ സംഘാടകരെ ഇവിടെ വന്ന
എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ മുക്ത കണ്ട പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി എന്റെ വകയിലും ബഹുമാനപ്പെട്ട എം ടി സ്ഥാന വകയിലും കൃത്യമായ കൃതജ്ഞയെ രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഈ സംരംഭത്തിന് സ്വീകരിക്കണേ റഹ്മാനെ. ചോദ്യങ്ങളില്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഇല്ലല്ലോ സംവാദം നടത്തല്ലേ, ചോദ്യം ആവശ്യമില്ലല്ലോ. ഓക്കെ, ഒരു മൂന്ന് സ്ഥലത്തല്ല.